അപ്പോൾ ഇന്ത്യൻ നേവിയിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന അവസരം തന്നെയാണിത്. കാരണം ഒരുപാട് പേർക്ക് ഇപ്പോൾ യോഗ്യതയുണ്ട്, ഈ യോഗ്യതകളുണ്ട്, പക്ഷേ അവർ ഇതൊക്കെ അറിയാതെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള തസ്തികകൾ വരുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം കോമ്പറ്റീഷൻ ഒരു വിധത്തിൽ ഇത് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. യാതൊരു ഉപകാരവും ഇല്ലാന്ന് കരുതിയിട്ടാണ് പലരും ഷെയർ ചെയ്യാതിരിക്കുന്നത്. കോമ്പറ്റീഷൻ മറ്റുള്ള എക്സാമിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കും. കാരണം ഈ ഒരു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിനപേക്ഷ ിക്കുമ്പോൾ മറ്റുള്ള ഫീൽഡിൽ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് ആ ഒരു യോഗ്യത ഉള്ളവർക്ക് മാത്രം അപേക്ഷിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്, മറ്റുള്ളവർക്ക് സഹായപ്രദമാകുന്നുണ്ട്, അങ്ങനെ പല രീതിയിൽ ഇത് ബെനിഫിറ്റ് നൽകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരുപാട് പേരുണ്ടാവും ഈ പറയുന്ന യോഗ്യതകൾ മാത്രമുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും അപേക്ഷിക്കുക. ഇന്ത്യൻ നേവിയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ സിവിലിയൻ തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്കെല്ലാം ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് യോഗ്യരായിട്ടുള്ള വനിതകൾക്കും പുരുഷന്മാർക്കുമായിരിക്കും. നിങ്ങൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ലൊരു അവസരം തന്നെയാണ് ഇന്ത്യൻ നേവിയുടെ കീഴിലേക്ക് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. ഇതുപോലെ നിങ്ങൾക്ക് കൃത്യമായി പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെലൈക്കൺ ഓളിലാണെന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. എല്ലാവിധ അപ്ഡേറ്റ്സും കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ത്യൻ നേവിയാണ് സിവിലിയൻ തസ്തികയിലേക്ക് പുതിയൊരു വിജ്ഞാപനം ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. അപേക്ഷിക്കാനുള്ള ലിങ്ക് ഇതായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ കയറി ഡയറക്റ്റ് ആയിട്ട് അപേക്ഷിക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യണം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സൗകര്യപ്രദം തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കയറി വായിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ വന്നിട്ടുള്ള തസ്തിക നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ഗ്രൂപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ഗ്രൂപ്പിൽ ആദ്യം വന്നിട്ടുള്ളത് ഇലക്ട്രിക്കൽ ഫിറ്റർ തസ്തികയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ഓർ കെമിസ്ട്രി ഓർ മാത്സ് ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാം. അതുപോലെ തന്നെ അതില്ലാത്ത പക്ഷം ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വെപ്പൺ ഗ്രൂപ്പിലേക്ക്, ഇത് ആദ്യം ഇലക്ട്രിക്കൽ ഗ്രൂപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ വെപ്പൺ ഗ്രൂപ്പിലേക്ക് സെയിം ഫിറ്റർ തസ്തിക ധാരാളം തസ്തികകളിലേക്ക്, അതായത് ധാരാളം ഡിഫറൻറ്റ് ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. കാണാൻ സാധിക്കും റേഡിയോ, അതുപോലെ തന്നെ റഡാർ ആൻഡ് റേഡിയോ ഇതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഡിഫറൻറ്റ് ഫീൽഡിലേക്ക് തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അതായത് വെപ്പൺ ആയിരിക്കും, ഗൺസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ, വെപ്പൺസ് എന്തൊക്കെയാണോ നേവിയുടെ വെപ്പൺസ് അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ടുള്ള വേക്കൻസികൾ ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടോട്ടൽ വേക്കൻസി ഓരോരു കാറ്റഗറിക്ക് കൊടുത്തിട്ടുള്ള വേക്കൻസി ഇതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി അല്ല മാത്സ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഡിഗ്രി ഇല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഡിപ്ലോമയാണെങ്കിൽ, ഈ ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി ഇല്ല പക്ഷേ ഡിപ്ലോമ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലാത്ത പക്ഷം, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലാത്ത പക്ഷം, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലാത്ത പക്ഷം, ഇൻസ്ട്രുമെൻറ്റേഷൻ അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അപ്പോൾ ഈ ഒരു ഫീൽഡിലൊക്കെ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ഫിറ്റർ തസ്തിക വന്നിട്ടുണ്ട്. അതിന് അപേക്ഷിക്കാനായിട്ട് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്സോട് കൂടി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഡിപ്ലോമ റിലേറ്റഡ് ഫീൽഡിലായിട്ട്, അതായത് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ എഞ്ചിനീയറിംഗ് ഇതിലൊക്കെ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ കമ്പ്യൂട്ടർ ഫിറ്റർ തസ്തിക വന്നിട്ടുണ്ട്. സെയിം യോഗ്യത തന്നെയാണ്, ഡിഗ്രി ഇൻ സയൻസ് തന്നെയാണ് വേണ്ടത്, ഫിസിക്സ് കെമിസ്ട്രി ഇതോടുകൂടി പറഞ്ഞ കാര്യങ്ങളോടുകൂടി തന്നെയാണ് വേണ്ടത്, മാറ്റമൊന്നുമില്ല. അതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസിലുണ്ടെങ്കിൽ അപേക്ഷിക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. പിന്നെ വെപ്പൺ ഫിറ്റർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു തസ്തിക ഉണ്ടുണ്ട്. വെപ്പൺസൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു ജോബ് ആയിരിക്കും. അപ്പോൾ അതിന് ഡിഗ്രി തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്, അതേ സെയിം യോഗ്യത തന്നെയാണ്, ഡിഗ്രി ഇൻ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി മാത്സോട് കൂടി ഉണ്ടായിരിക്കണം. അതില്ലാത്ത പക്ഷം ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്, ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാം. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലേക്ക്, അതിൽ ആദ്യം തന്നെ വന്ന തസ്തിക നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബോയിലർ മേക്കർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എഞ്ചിൻ ഫിറ്റർ വന്നിട്ടുണ്ട്, പിന്നെ ഫൗണ്ടർ വന്നിട്ടുണ്ട്, ജി ടി ഫിറ്റർ, അങ്ങനെ ഐസ് ഫിറ്റർ, പൈപ്പ് ഫിറ്റർ, മെഷീനിസ്റ്റ്, ഇങ്ങനെ ഒരുപാടധികം തസ്തികകൾ വന്ന് കാണാൻ സാധിക്കും. അതിനപേക്ഷിക്കാനും ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാം. ഇതില്ലാത്ത പക്ഷം ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. അടുത്ത തസ്തിക നോക്കുകയാണെങ്കിൽ മെഷീനറി കൺട്രോൾ ഫിറ്റർ തസ്തികയാണ്. അത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡിഗ്രിയിൽ സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം, സെയിം തന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ്, അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതില്ലാത്ത പക്ഷം ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഇതിലേതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത തസ്തികനോക്കുകയാണെങ്കിൽ റിഫ്രിജറേഷൻ ആൻഡ് എ സി ഫിറ്റർ തസ്തികയാണ്. അതിന് അപേക്ഷിക്കാനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ അതേ സയൻസിൻ്റെ ഇത് വേണം, ഡിഗ്രി സയൻസിൽ വേണം. അതില്ലാത്ത പക്ഷം ഡിപ്ലോമ ഇൻ
മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ റിഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത തസ്തിക നോക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഗ്രൂപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. പ്ലാന്റർ, അതുപോലെ തന്നെ വെൽഡർ, പിന്നെ ഷിപ്പ് റൈറ്റ്, ഇതിനൊക്കെ അപേക്ഷിക്കാനായിട്ട് ഡിഗ്രി ഇൻ സയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ അതേ തസ്തികനാണ് ഡിഗ്രി ഇൻ സയൻസ് പറയുന്നത്. എല്ലാത്തിനും അത് തന്നെയാണ് പറയുന്നത്. അതായത് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ മാത്സ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. അതില്ലാത്ത പക്ഷം ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ ലാഗർ തസ്തിക വന്നിട്ടുണ്ട്, അതിന് അപേക്ഷിക്കാൻ ഡിഗ്രി സയൻസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതില്ലാത്ത പക്ഷം ഡിപ്ലോമ ഇൻ ഡ്രസ് മേക്കിംഗ്, അല്ലാത്ത പക്ഷം ഗ്രാമിൻ്റ് ഫാബ്രിക്കേഷൻ ടെക്നോളജിയും കൂടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിഗർ, പിന്നെ അതുപോലെ അതിൻ്റെ കൂടെ ഷിപ്പ് ഫിറ്റർ വന്നിട്ടുണ്ട്, പിന്നെ മിൽ റൈറ്റ്, അതുപോലെ ഐസ് ഫിറ്റർ ക്രെയിനും വന്നിട്ടുണ്ട്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഡിഗ്രി സയൻസോട് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇല്ലാത്ത പക്ഷം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെയിൻറ്റർ വന്നിട്ടുണ്ട്, അതിന് അപേക്ഷിക്കാൻ ഡിഗ്രി സയൻസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അതില്ലാത്ത പക്ഷം ഡിപ്ലോമ ഇൻ പെയിൻറ്റിംഗ് ടെക്നോളജി ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിവിൽ വർക്കേഴ്സ് വന്നിട്ടുണ്ട്, അതിന് സയൻസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഡിഗ്രി സയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ലാത്ത പക്ഷം ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ഗ്രൂപ്പിലേക്കാണ് ക്ഷണിച്ചിട്ടുള്ളത്. പി പി ആൻഡ് സിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഡിഗ്രി തന്നെയാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത്. ഇല്ലാത്ത പക്ഷം ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദി അപ്രൂപ്രിയേറ്റഡ് ഡിസിപ്ലിൻ, അതായത് റിലേറ്റഡ് ഫീൽഡിലുണ്ടായാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം തസ്തികയിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. എറൗണ്ട് നോക്കുകയാണെങ്കിൽ 372 ഒഴിവുകളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഇപ്പോൾ ഇന്ത്യൻ നേവി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന് അപേക്ഷിക്കേണ്ട നമുക്ക് പ്രധാനമായിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ അവൈലബിൾ ആണ്. ആദ്യം തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 25 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു 25 നിന്ന് SC ST 5 റിലാക്സേഷൻ ലഭിക്കും, അതായത് 30 വരെ അപേക്ഷിക്കാം എന്നർത്ഥം. അതുപോലെ തന്നെ OBC 3 റിലാക്സേഷനും നൽകപ്പെടുന്നതായിരിക്കുമെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 15 മെയ് 2023 മുതലാണ്. 29 മെയ് 2023 വരെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ എക്സാം സെൻറ്റർ കേരളത്തിൽ വരുന്നുണ്ട്. കേരളത്തിൽ വരുന്നത് കൊച്ചിയിലാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ SSC ഏകദേശം സിമിലാരിറ്റി ഉള്ള സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത്രയധികം കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയറും കൂടി ചെയ്തു